എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ കൂട്ടുകാരുടെയും ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യാവുന്ന ചെറിയൊരു ട്രിക്കാണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സൈഡിലുള്ള ഒരു ലോക്ക് ബട്ടണാണ്. ഈ ഒരു ലോക്ക് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ഫോൺ ലോക്ക് ചെയ്യുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫോൺ ലോക്ക് ചെയ്യാനായിട്ടും അൺലോക്ക് ചെയ്യാനായിട്ടും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഒരു രണ്ട് രീതി അല്ലാതെ വേറൊരു രീതി ആർക്കും തന്നെ അറിയില്ലാത്ത കാര്യമാണ്. നമ്മൾ ആരും തന്നെ ഫോണിൽ ചെയ്യാറുമില്ല. നമ്മൾ പലപ്പോഴും ഈ ഒരുപാട് ടൈം ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബട്ടൺ തന്നെ കംപ്ലൈൻറ്റ് വരുന്നതിന് കാരണമാകും. എന്നാൽ ഞാനിന്ന് ഒരു കിടിലൻ ട്രിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഫോൺ ഇനി മുതൽ അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനുമായിട്ട് മുകളിലുള്ള സെൻസറിൽ ജസ്റ്റ് കൈ ഒന്ന് കൊണ്ടുപോയി കാണിച്ചാൽ മതി. അതുപോലെ നമുക്ക് ആ കൈ ഒന്നുകൂടെ വരുവാണെങ്കിൽ അൺലോക്ക് ആവുന്നതുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോൺ അൺലോക്കാണ്, സോറി ലോക്കാണ്. ഇപ്പോൾ അൺലോക്കായി, വീണ്ടും അൺലോക്കായി, ലോക്കായി. നമുക്ക് ഈ ഒരു സെൻസർ വെച്ച് നമ്മുടെ ഫോണിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ ഒരു ട്രിക്ക് പകുതി കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഒരു 99% കൂട്ടുകാർക്കും അറിയുന്നതല്ല. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഫോണിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തുക. ഇനി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താഴെയുള്ള ഷെയർ ബട്ടൺ അമർത്തിയ ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയ ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. 3.7 മാത്രം റേറ്റിംഗ് ഉള്ള വളരെ കുറച്ച് പേര് മാത്രം ഡൗൺലോഡ് ചെയ്യാറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് വരുന്ന സമയത്ത് ഒരു കുറച്ച് പെർമിഷനും കാര്യങ്ങളെല്ലാം ചോദിക്കും. എല്ലാ പെർമിഷനുകളും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പല രീതിക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ അൺലോക്ക് ചെയ്യാൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പോക്കറ്റിലോട്ട് ഫോൺ ഇടുന്നൊരു സന്ദർഭത്തിൽ ഫോൺ ലോക്ക് ചെയ്യാൻ ലോക്ക് ആവുന്നതിന് വേണ്ടിയും അതുപോലെ അൺലോക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെയായിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക, അതായത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താലും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം താഴെയുള്ള ഈ ഒരു ടിക്, അതായത് ഒരു ശരിയുടെ ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടൺ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഫോണിൻ്റെ സെൻസറിൻ്റെ മുകളിൽ ജസ്റ്റ് കൈ കൊണ്ടുവരികയാണെങ്കിൽ ഫോൺ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. 100% വർക്കിംഗ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കൂട്ടുകാരുടെയും ഫോണിൽ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ലോക്കിൻ്റെ ബട്ടൺ ഉപയോഗമൊക്കെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.